ഇക്വലൻസി മിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അക്ഷര കൈരളിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഗണിതത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അതിൽ 5 ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി 6-ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. 6-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാനുള്ളത്. 6-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സംഖ്യാരേഖയിൽ 2-ൽ നിന്നും 7 യൂണിറ്റ് അകലത്തിലുള്ള ബിന്ദുക്കൾ ഏതെല്ലാം? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സംഖ്യാരേഖയിൽ നിന്നും 7 യൂണിറ്റ് അകലത്തിലുള്ള ബിന്ദുക്കൾ എഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം 6 എന്ന നമ്പർ ഇടുക. ഇനി പറ്റുമെങ്കിൽ ഒരു സംഖ്യാരേഖ വരച്ച് നോക്കുക കേട്ടോ. വെറുതെ ഒരു സംഖ്യാരേഖ വരക്കുക. നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ ഉണ്ടെങ്കിൽ ഒരു വര വരച്ചിട്ട് വെറുതെ ഒന്ന് സൈഡിൽ വരച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ സംഖ്യാരേഖ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതിങ്ങനെ പോകുന്നു. ഒരു 9 വരെ, 9 എത്രയും വരക്ക കേട്ടോ, 10 അങ്ങനെ പോകുന്നു. ഇനി ഇങ്ങോട്ട് -1, -2, -3 അല്ലെങ്കിൽ -3, -4, -5 ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ ഇനി ചോദ്യമാണ് നോക്കേണ്ടത്. ഇങ്ങനെ ഒരു സംഖ്യാരേഖ വരച്ചിട്ട് നിങ്ങൾ ചോദ്യം നോക്കുക. 2-ൽ നിന്നും, അപ്പോൾ 2 എവിടെ കിടക്കുന്നത്? ഇതാണ് നമ്മുടെ 2. ഓക്കെ, 2-ൽ നിന്നും 7 യൂണിറ്റ് അകലത്തിൽ, 7 യൂണിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നും ഇതുവരെയാണ് ഒരു യൂണിറ്റ് അല്ലേ, അടുത്ത സംഖ്യ വരെയാണ് ഒരു യൂണിറ്റ്. അപ്പോൾ ഇവിടെ 7 യൂണിറ്റ് അകലമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റായി, 2 യൂണിറ്റായി, 3 യൂണിറ്റ്, 4 യൂണിറ്റ്, 5 യൂണിറ്റ്, 6 യൂണിറ്റ്, 7 യൂണിറ്റ് അകലമായി. അപ്പോൾ 7 യൂണിറ്റ് അകലത്തിൽ ഇവിടെ ഏതാണ് നമ്പർ ഉള്ളത്? 9 ആണ് അല്ലേ. അതേപോലെ ഇതിപ്പോൾ ഒരു സൈഡിൽ നമ്മൾ പോയിട്ടുള്ളൂ, അതേപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്കും പോവുക. എത്ര വരും? 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്, 5 യൂണിറ്റ്, 6 യൂണിറ്റ്, 7 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ 7 യൂണിറ്റ് അകലത്തിൽ നിൽക്കുന്ന ആ ഒരു 2 സംഖ്യകൾ ഏതൊക്കെയാണ്? 1, -5. അപ്പോൾ ഇവിടെ എഴുതുക, 2-ൽ നിന്നും 7 യൂണിറ്റ് അകലത്തിൽ നിൽക്കുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞിട്ട് -5, അതുപോലെ 9. മനസ്സിലായോ? വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 7-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 7 കുട്ടികൾക്ക് മത്സര പരീക്ഷയിൽ ലഭിച്ച സ്കോറുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. 15, 10, 25, 16, 12, 9, 11. സ്കോറുകളുടെ മാധ്യം കണക്കാക്കുക. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മാധ്യം കാണാനാണ്, ഒരു ക്ലാസ്സിൽ 7 കുട്ടികളുണ്ട്, പിന്നെ കുറച്ച് ആ 7 കുട്ടികളുടെ മാർക്കുകളും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. 7 എന്ന ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. ആൻസർ ചെയ്യുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ ഒരിക്കലും മറക്കരുത്. ഏത് എക്സാം നിങ്ങൾ എഴുതുമ്പോഴും ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 7, ഇവിടെ 7-ാമത്തെ ക്വസ്റ്റ്യനിൽ മാധ്യം നമ്മൾ കാണലേ എങ്ങനെയാണ്? കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ കൂട്ടുക, എന്നിട്ട് എത്ര എണ്ണമാണോ അതുകൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. അപ്പം മാധ്യം സമം തുക ബൈ എണ്ണം എന്ന് വേണമെങ്കിൽ എഴുതാം, നിർബന്ധമൊന്നുമില്ല. മാധ്യം സമം തുക ബൈ എണ്ണം. ഓക്കെ, അപ്പം മാധ്യം കാണല് തുക ബൈ എണ്ണമാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെയാണ് സംഖ്യകൾ? 15 കൂട്ടണം, 10 കൂട്ടണം, 25 കൂട്ടണം, 16 കൂട്ടണം, 12 കൂട്ടണം, 9 കൂട്ടണം, 11 ഡിവൈഡ് ബൈ എത്ര കുട്ടികളാണ്? 7 കുട്ടികൾ അല്ലേ, എണ്ണം 7 കുട്ടികൾ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 15, 10, 25, 16, 17, 9, 11 എന്ന് കൂട്ടിയാൽ നമുക്ക് 98 എന്ന് കിട്ടും. ഓക്കെ, 98 ഹരിക്കണം 7 എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പോൾ ഇതിൻ്റെ മാധ്യം എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്കോറുകളുടെ മാധ്യം കാണാനാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി 8-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ.
ഒരു സമചതുര സ്തൂപികയുടെ ഉയരം 4 സെൻറ്റിമീറ്റർ, പാദവക്കിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആയാൽ ചെരുവുയരം എത്രയാണ്? അപ്പോൾ ഒരു സമചതുര സ്തൂപികയുടെ ഉയരവും പാദവക്കും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ചെരുവുയരം കാണാനാണ് ചോദ്യം. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 8 എന്നിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ സമചതുര സ്തൂപികയാണല്ലേ, സമചതുര സ്തൂപികയുടെ എന്താ തന്നിട്ടുള്ളത്? സമചതുര സ്തൂപികയുടെ ഉയരം തന്നിട്ടുണ്ട്. ഉയരത്തിന് നമ്മൾ h എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുക. ഉയരം കോമ h സമം 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഉയരം തന്നിട്ടുണ്ട്. പിന്നെ പാദവക്കിൻ്റെ നീളം എത്രയാണ്? അതിന് നമ്മൾ പാദവക്കിൻ്റെ നീളത്തെ നമ്മൾ എന്താണ് കൊടുക്കുക? എ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് പാദവക്കിൻ്റെ നീളത്തെ സൂചിപ്പിക്കാറ്. അത് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് കാണേണ്ടത് ചെരിവുയരമാണ്. ചെരിവുയരം അതിനെ നമ്മൾ, ചെരിവുയരത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ എൽ എന്ന ലെറ്ററാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, എച്ചും എയും എല്ലും കൂടി ഉണ്ടായാൽ അത് കാണാനുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. എൽ ചെരിവുയരം കാണാൻ, എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ഈ പാദവക്കിൻ്റെ പകുതി എ ബൈ ടു ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എച്ച് എന്ന് പറഞ്ഞത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് എ ബൈ ടു എന്നാണ്. എ എന്നത് ആറാണ്. 6 ഹരിക്കണം 2. 6 ഹരിക്കണം 2 എത്രയാണ്? 3. അപ്പോൾ 3 സ്ക്വയറ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? റൂട്ട് ഓഫ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 4 16 കൂട്ടണം 3 സ്ക്വയർ 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 കൂട്ടണം 9 എത്രയാണ്? 25. 25 5 സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് ചെരിവുയരം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി 9-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചിത്രത്തിൽ ബി എന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യ 4 ആണ്. ബി എന്നൊരു ബിന്ദു ഉണ്ട്, അതിൽ എക്സ് സൂചക സംഖ്യ, ഒരു ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. എക്സ് സൂചക സംഖ്യ 4 തന്നിട്ടുണ്ട്. ഇനി അതിൽ ചോദ്യം ഇതാണ്, ബിയുടെ വൈ സൂചക സംഖ്യ എന്താണ്? വൈ സൂചക സംഖ്യ എന്താണെന്നാണ് 1-ാമത്തെ ക്വസ്റ്റ്യൻ. ബി എ ബിയുടെ ചരിവ് എന്താണ്? സി ഈ വരയിലെ മറ്റൊരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പോൾ ഒരു ചിത്രമുണ്ട്, ജസ്റ്റ് ആ ചിത്രം ഒന്ന് ആദ്യം വരച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ നോക്കൂ. ഈ ചിത്രത്തിൽ എ എന്ന സൂചക സംഖ്യ 1 0 എന്നാണ്. ബിയുടെ സൂചക സംഖ്യയിൽ എക്സ് സൂചക സംഖ്യ മാത്രം തന്നിട്ടുള്ളൂ 4 എന്ന്. വൈ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ വൈ കണ്ടെത്താനാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്, എന്താണ്? 60 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ കോണ് എത്ര, കോണ അളവിലാണ് അത് ചെരിഞ്ഞ് നിൽക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തനെ ഇങ്ങോട്ട് താഴോട്ട് വരച്ചാൽ നോക്കൂ, ഈ 60-ൻ്റെ കുത്തനെ താഴോട്ട് വരച്ചാൽ ഇതെന്താണ്? ഇവിടെ 90 ഡിഗ്രി ആയി മാറി അല്ലേ. ഇവിടെ ഉള്ളത് 90 ഡിഗ്രി ആയി, നേരെ കുത്തനെ അല്ലേ. അപ്പോൾ ഈ ഒരു കോണളവ് എത്ര വരുന്നത് നോക്കൂ, ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. അപ്പോൾ ബാക്കിയുള്ളത് എത്രയായിരുന്നു? 30 ഡിഗ്രി ആയിരിക്കും. 30, 60, 90. 90, 90, 180 അങ്ങനെയാണല്ലോ ഒരു ത്രികോണത്തിലെ കോണളവുകൾ. 3 കോണളവുകൾ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം 90 ഉണ്ട്. ഓൾറെഡി നമുക്ക് 60 തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ 90 കിട്ടി. എങ്കിൽ ബാക്കിയുള്ളത് എത്രയായിരിക്കും? 30. അപ്പോൾ ഈ ഒരു ത്രികോണത്തിൻ്റെ കോണളവ് എന്ന് പറയുന്നത് നമ്മൾ, ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? 9 അല്ലേ. 9-ാമത്തെ ക്വസ്റ്റ്യൻ, ഈ കോണളവ് എന്ന് പറയുന്നത് 30:60:90 ആണ്. ഓക്കെ, 30:60:90. അങ്ങനെയെങ്കിൽ അതിൻ്റെ കോണളവ് എങ്ങനെയാ വരിക? അതിൻ്റെ അംശബന്ധം, വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 എന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ നോക്കൂ, ഈ ഒരു സൂചക സംഖ്യ, അതായത് എ എന്ന സൂചക സംഖ്യ 1 0 എന്നാണ്. 1 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലെ അതിൻ്റെ ആ ഒരു ഇത്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളത് 1 ആയിരിക്കും.
അല്ലേ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളം എന്ന് പറഞ്ഞത് ഒന്നായിരിക്കും. അതാണ് ഈ എക്സ്, എക്സിൽ അതിൻ്റെ പോയിന്റാണ് പറഞ്ഞിട്ടുള്ളത്, എക്സിലെ സൂചക സംഖ്യയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളത് ഒന്നായിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇവിടെതാ, ഇവിടെ ഇതിൻ്റെ എക്സ് സൂചക സംഖ്യ 4 ആണ്. അതായത് ഇവിടെ വരെ 4 ആണ്, ഈ ഒരു പോയിന്റ് വരെ 4 ആണ് അല്ലേ. ഇവിടെ എക്സ് സൂചക സംഖ്യ, ബിയുടെ എക്സ് സൂചക സംഖ്യ 4 ആയതുകൊണ്ട് ഇവിടെ മുതൽ ഇവിടെ വരെ 4 ആണ്. അതിൽ ഇത്രയും ഭാഗം 1 കഴിഞ്ഞു, ബാക്കി എത്രയുണ്ട്? അപ്പോൾ ഇവിടെ മുതൽ ഈ എ മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ളത് 3 ആണ് അല്ലേ. ഈ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 3 ആണ്, മനസ്സിലായോ? അപ്പോൾ ഇത് ഈ എക്സ് സൂചക സംഖ്യകൾ വെച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എക്സ് സൂചക സംഖ്യ ഇവിടെ മുതൽ ഇവിടെ വരെ 1 സെൻറ്റിമീറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു 4 ഇവിടെ ഈ ഒരു എക്സ് സൂചക സംഖ്യ തന്നിട്ടുണ്ട്. ഈ 0 മുതൽ ഇതുവരെയുള്ള സംഖ്യ എന്ന് പറയുന്നത് 4 ആയിരുന്നു, അതിൽ 1 ഇവിടെ കൊടുത്തു കഴിഞ്ഞു, ബാക്കി ഇവിടെ 3. അപ്പോൾ ഈ എ മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള നീളം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്, 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 കിട്ടിയാൽ ഇത് ഏതിന് ഓപ്പോസിറ്റ് ആണ്? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 3 എന്ന് പറഞ്ഞത് അല്ലേ. 30 ഡിഗ്രി അല്ലേ ഇവിടെ ഉള്ളത്. ഈ 30 ഡിഗ്രിക്ക് എതിർവശത്താണ് 3 എന്ന് കിട്ടിയത്, ഈ വശമാണ് 3 എന്ന് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 എന്ന് കിട്ടി. ഇവിടെ 3 എന്ന് കിട്ടിയാൽ, ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 3 എന്ന് കിട്ടിയാൽ എന്താണ് അടുത്തത്? എന്ത് വരും ഇവിടെ? ഇവിടെ 1 ആകുമ്പോൾ 1√3 ആണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രിക്ക് എതിരെന്ത് വേണം? 3√3 എന്ന് വരണം. ഓക്കെ, 3√3 എന്ന് വരും. ഇവിടെയാണെങ്കിൽ 3 × 2 = 6. ഈ രൂപത്തിലാണ് വശങ്ങൾ വരിക. അതായത് ഇവിടെ 3 വന്നാൽ ഈ സൈഡിലുള്ള വശം എന്ന് പറയുന്നത് 3√3ഉം ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഈ ഒരു ഭാഗം 6 ആയിരിക്കും. അതല്ലേ 60, ഇത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്, ഇത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? വൈ സൂചക സംഖ്യ, അതായത് 3√3 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ഇത്രയുള്ള നീളമാണ് 3√3. അത് അപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ നിന്നും ഇവിടെ വരെയും എന്താണ്? 3√3 അല്ലേ, 3√3. അപ്പോൾ അതല്ലേ ഇതിൻ്റെ വൈ സൂചക സംഖ്യ. നമുക്ക് ഈ വൈ സൂചക സംഖ്യയാണ് കിട്ടേണ്ടത്. വൈ സൂചക സംഖ്യ എന്ന് പറഞ്ഞത് ഈ പോയിന്റ് ഇതിങ്ങനെ നീട്ടി വരച്ചിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഇവിടെയുള്ള പോയിന്റും ഇവിടെയുള്ള പോയിന്റുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെയുള്ള പോയിന്റ് 4 ആണെന്ന് നമുക്ക് തന്നിരുന്നു. അപ്പോൾ ഇവിടെയുള്ളത് എത്രയാണ്? 3√3 അല്ലേ. അപ്പോൾ 3√3 ഇവിടെ 3√3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബിയിലെ വൈ സൂചക സംഖ്യ എന്ന് പറഞ്ഞത് 3√3 ആണ്. അപ്പോൾ ഇവിടെ 1 എ എന്ന് എഴുതിയിട്ട് എഴുതുക, ബിയുടെ വൈ സൂചക സംഖ്യ എന്ന് പറഞ്ഞത് 3√3. ഓക്കെ, അപ്പോൾ ബിയുടെ സൂചക സംഖ്യ എങ്ങനെ നമുക്ക് എഴുതാം? ബിയുടെ സൂചക സംഖ്യ ഇവിടെ 4 ആണ് ഉണ്ടായിരുന്നത് ആദ്യം, 4√3. ഓക്കെ, ഇതായിരുന്നു അതിലെ എ എന്ന ക്വസ്റ്റ്യൻ. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബി ക്വസ്റ്റ്യൻ, എ ബിയുടെ ചരിവ് എന്താണ്? എ ബിയുടെ ചരിവ് ഇത് ചരിഞ്ഞിട്ടാണല്ലോ കിടക്കുന്നത്, അതിൻ്റെ ചരിവാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ബി എന്ന ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നോക്കൂ. ബി, അപ്പോൾ ഈ ചരിവ് ഏതൊരു സൂചക സംഖ്യ തന്നാലും അതിൻ്റെ ചരിവ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? y2 - ചരിവ്. നമ്മുടെ എബിയുടെ ചരിവ് എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ എബിയുടെ ചരിവ് = അതിൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? y2 - y1 / x2 - x1. വേണമെങ്കിൽ തിരിച്ചു എഴുതാം, y1 - y2 / x1 - x2 കേട്ടോ. ഞാൻ 1-ാമത്തത് y2 - y1 എന്നാണ് എഴുതിയിട്ടുള്ളത്, ഒരു കുഴപ്പമില്ല. അപ്പോൾ y2 - y1, അപ്പോൾ y2 - y1 അത് എങ്ങനെ കിട്ടും? എ എന്നത് ഇവിടെ 2 സൂചക സംഖ്യകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? എ എന്നത് 1-0 എന്നുണ്ട്, പിന്നെ ബി എന്നത് 4√3 ഉണ്ട്. അപ്പോൾ ഇത് എന്താണ്? x1 - y1, ഇത് x2 - y2. ഇനി എന്താ? y2 - y1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? y2 - y1 എന്ന് പറഞ്ഞാൽ 3√3
മൈനസ് പൂജ്യം അല്ലേ വൈ വൺ എന്ന് പറഞ്ഞത് അത് ഡിവൈഡ് ബൈ നാല് എക്സ് ടു എന്ന് പറഞ്ഞത് നാലാണ് നാല് മൈനസ് ഒന്ന് സമം മൂന്ന് റൂട്ട് മൂന്ന് മുകളിലുണ്ട് അതിൽ നിന്ന് സീറോ കുറച്ചാൽ അത് തന്നെയാണ് മൂന്ന് റൂട്ട് മൂന്ന് തന്നെയാണ് താഴെ നാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മൂന്ന് ഓക്കെ അപ്പോൾ ഇവിടെയും ഇവിടെയും മൂന്നുണ്ട് അത് വെട്ടിപ്പോയാൽ ബാക്കി റൂട്ട് മൂന്ന് അതാണ് എ ബിയുടെ ചരിവ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ എ ബിയുടെ ചരിവും കണ്ടെത്തി ഇനി അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഈ വരയിലെ മറ്റൊരു ബിന്ദുവിലെ സൂചക സംഖ്യകൾ എഴുതുക അപ്പോൾ ഈ വരയിൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ വര നമ്മൾ ഈ ചരിവ് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ നിന്നും ഇവിടേക്കുള്ള ഈ വരയിൽ മറ്റൊരു സൂചക സംഖ്യ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മധ്യബിന്ദു കണ്ടാൽ മതി മധ്യബിന്ദു ഇതിൻ്റെ മധ്യത്തിലല്ലേ വരിക അപ്പം അത് ഈ വരിയിലെ മറ്റൊരു സൂചക സംഖ്യയല്ലേ അപ്പം മധ്യബിന്ദു കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം സി എന്ന് സി എയും ബിയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി സി ആണ് അപ്പം മധ്യബിന്ദു കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം മധ്യബിന്ദു കാണാൻ എന്താണ് എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു ഓക്കെ എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു അതുപോലെ വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു അപ്പോൾ ഇതിൽ എക്സ് വൺ എന്താണ് എക്സ് ടു എന്താണൊക്കെ നമുക്കറിയാം വൈ വൺ എന്താണ് വൈ ടു എന്താണ് ഒക്കെ അറിയാം നേരിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിലുള്ള മറ്റേതിൻ്റെ മധ്യബിന്ദുവാണ് കിട്ടുക മധ്യബിന്ദു എന്ന് പറഞ്ഞതും ഈ വരയിലെ മറ്റൊരു ബിന്ദുവാണ് നമ്മളോട് ഈ വരയിലെ മറ്റൊരു സൂചക സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു എന്ന് പറയുമ്പോൾ എക്സ് വൺ എന്താണ് നമുക്കറിയാം ഒന്ന് എക്സ് വൺ എന്ന് പറയുന്നത് ഒന്നാണ് വേണമെങ്കിൽ എക്സ് വൺ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് സീറോ എക്സ് വൺ വൈ വൺ നാല് മൂന്ന് റൂട്ട് മൂന്ന് എക്സ് ടു വൈ ടു ഇങ്ങനെ എഴുതി വെക്കാം എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയിട്ട് അല്ലാതെ ഇതിൽ നോക്കി എഴുതുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എക്സ് വൺ എന്ന് പറഞ്ഞത് എന്താണ് ഒന്ന് ഇവിടെ നാല് ഓക്കെ എക്സ് ടു നാല് ബൈ ടു കോമ വൈ വൺ എന്ന് പറഞ്ഞത് സീറോ ആണ് അതിൻ്റെ കൂടെ മൂന്ന് റൂട്ട് മൂന്ന് ഡേ മൂന്ന് റൂട്ട് മൂന്ന് ബൈ ടു ഓക്കെ അപ്പോൾ ഇതിനെ ഒന്നുകൂടി ചുരുക്കി എഴുതിയാൽ നാല് ഒന്ന് എത്രയാണ് അഞ്ച് ബൈ ടു കോമ ഇവിടെ എത്രയാണ് പൂജ്യത്തിനോട് മൂന്ന് റൂട്ട് മൂന്ന് കൂട്ടിയാൽ അത് തന്നെയാണ് കിട്ടുക മൂന്ന് റൂട്ട് മൂന്ന് ബൈ ടു ഇങ്ങനെ ഇത്ര മാത്രം എഴുതി വെച്ചാൽ മതി ഇതാണ് മറ്റൊരു സൂചക സംഖ്യ മനസ്സിലായോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ ഈ ഒരു ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത്രയാണ് ഉള്ളത് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത വീഡിയോയിൽ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും താങ്ക് യു